നമസ്കാരം. രഞ്ജിത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് SCERT സിലബസിലെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ വൺ വേർഡ്സുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മുടെ PSC പരീക്ഷയിൽ നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് മിക്കവാറും എല്ലാ പരീക്ഷകളിലും ഒരു വൺ വേർഡെങ്കിലും വെച്ച് ചോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വൊക്കാബുലറി ഭാഗത്തു നിന്നും നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിൽ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അത് കൂടുതലും ഇതുപോലെയുള്ള SCERT സിലബസിലുള്ള ബുക്കുകളിൽ നിന്നാണ് ചോദ്യം വരിക. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഈ പറയുന്ന 10ാം ക്ലാസ്സിലെ വൺ വേർഡുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അവിടെ ഇതുപോലെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്, ഒന്ന് എ എന്നും ഒന്ന് ബി എന്നും. ഇവിടെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ചേരുംപടി ചേർക്കുക എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ ഇവിടെ കുറെ വൺ വേർഡ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഇടത്തെ കോളത്തിൽ ലെഫ്റ്റ് കോളത്തിൽ കുറെ വേർഡ് കൊടുത്തിട്ടുണ്ട്, വൺ വേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കോളം ബിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, വാൽഡിക്ടോറിയൻ, എജയിൽ, ഡെസ്പെയർ, ഫാൾസിഫൈ, റിസൈൻ, കോയിൻസ്റ്റൻസ്, ഫിഡ്ജറ്റ്, ഡിസ്മേ, മസ്റ്റർ, വൈൽ, പിന്നെ ഈ പറയുന്ന പോലെ ഈവ്സ്ഡ്രോപ്പ്, ബീൻപോൾ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. വലത് ഭാഗത്ത് ഈ പറയുന്ന പോലെ ഇതിനൊക്കെ വരാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ വൺ വേർഡൊക്കെ ചോദിക്കുക വളരെ വിരളമായിരിക്കും. നമുക്കല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ചിലപ്പോൾ ഇതുപോലുള്ള മാച്ച് ദ ഫോളോയിങ് ചോദിക്കുക, എങ്ങനെയായാലും നമുക്ക് ഇതിൻ്റെ വൺ വേർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡെഫിനിഷൻ അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനിത് മാച്ച് ചെയ്തുള്ള രീതിയിലാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ നോക്കാം, നമ്മുടെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? വാൽഡിക്ടോറിയൻ എന്നുള്ളതായിരുന്നു. എന്താണ് വാൽഡിക്ടോറിയൻ എന്ന് വെച്ചാൽ എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. വാൽഡിക്ടോറിയൻ എന്ന് നമുക്ക് എപ്പോൾ വൺ വേർഡായിട്ട് എഴുതാം? എങ്ങനെ ചോദിച്ചാൽ വൺ വേർഡായിട്ട് എഴുതാം. എന്തായിരിക്കും? എ സ്റ്റുഡന്റ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സില് ഏറ്റവും ഉയർന്ന അക്കാഡമിക് റാങ്ക് ഉള്ള ഒരു സ്റ്റുഡന്റിനെയാണ് നമ്മൾ വാൽഡിക്ടോറിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, എ സ്റ്റുഡന്റ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ്. എന്നിട്ട് നമുക്ക് ഓപ്ഷനായിട്ട് ഇതുപോലെ പല വാക്കുകൾ തരും. അതിൽ നമ്മൾ തിരഞ്ഞെടുത്തെഴുതേണ്ടത് ഏത് വാക്കായിരിക്കണം? വാൽഡിക്ടോറിയൻ. ഓക്കെ, അപ്പൊ വാൽഡിക്ടോറിയൻ എന്ന് വെച്ചാൽ എന്താണ്? എ സ്റ്റുഡന്റ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന അക്കാഡമിക് റാങ്ക് ഉള്ള ഒരു വിദ്യാർത്ഥിയെ ആണ് നമ്മൾ വാൽഡിക്ടോറിയൻ എന്ന് വിളിക്കുക. ഇനി അടുത്തത് എജയിൽ. എന്താണ് എജയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി, വളരെ പെട്ടെന്നും എളുപ്പത്തിലും സഞ്ചരിക്കാൻ കഴിയുന്നതിനെ ആണ് നമുക്കെന്ന് വിളിക്കാം, എജയിൽ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇങ്ങനെ ആയിരിക്കും, ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി എന്ന് നമുക്ക് ചോദിക്കും. അപ്പൊ അതിൻ്റെ വൺ വേർഡായിട്ട് നമുക്ക് എഴുതേണ്ടത്, നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് എജയിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എജയിൽ എന്നുള്ളതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം എജയിൽ എന്താണ്? എജയിൽ, ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി. അപ്പം പരീക്ഷയ്ക്ക് ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് വൺ വേർഡായിട്ട് എന്ത് എഴുതാം? എജയിൽ എന്ന് ആൻസർ എഴുതാം. ഇനി അടുത്തത് ഇത് നമുക്ക് അറിയാവുന്ന സംഭവമാണ് ഡെസ്പെയർ. എന്താണ്? ടു ലോസ് ഹോപ്പ് എന്നുള്ളതാണ്, പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഡെസ്പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ലോസ് ഹോപ്പ്, അതായത് നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ ഡെസ്പെയർ എന്ന് പറയുക. അപ്പം പരീക്ഷയ്ക്ക് ടു ലോസ് ഹോപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഡെസ്പെയർ എന്ന് വൺ വേർഡായിട്ട് എഴുതാം. ഇനി അടുത്തത് ഫാൾസിഫൈ. അതും ഒരുമാതിരി നമുക്ക് ഗസ് ചെയ്തൊക്കെ പറയാവുന്ന കാര്യമാണ്.
അതെങ്ങനായിരിക്കും? ടു മേക്ക് ഫാൾസ് ബൈ ആഡിങ് ഓർ ചേഞ്ചിങ്. ടു മേക്ക് ഫാൾസ് ബൈ ആഡിങ് ഓർ ചേഞ്ചിങ് എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് എന്റെ വൺ വേർഡ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഫാൾസിഫൈ എന്ന് ആൻസർ എഴുതാം. ഇനി അടുത്ത് ടു ഗീവ് അപ്പ്. എന്താണ് ടു ഗീവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളതിനെ നമുക്ക് എന്തും വൺ വേർഡ് ആയിട്ട് കൊടുക്കാം, റിസൈൻ എന്നും കൊടുക്കാം. അപ്പൊ റിസൈനോ അല്ലെങ്കിൽ അബാൻഡൻ എന്നൊക്കെ വൺ വേർഡ് ചോദിക്കുന്നത് മിക്കവാറും പരീക്ഷയ്ക്ക് പി എസ് സി പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നതാണ്. ടു ഗീവ് അപ്പ് അതിനെ വേണമെങ്കിൽ അബാൻഡൻ എന്നും പറയാം, അല്ലെങ്കിൽ റിസൈൻ എന്നും പറയാം. ഇവിടെ റിസൈൻ എന്നാണ് ഉള്ളത്. അപ്പൊ റിസൈൻ എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഇനി കോയിൻസിഡൻസ് എന്താണ്? അത് വൺ വേർഡ് ആയിട്ട് നമുക്ക് എപ്പോൾ എഴുതാം? ഇങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെ? ആൻ ആക്സിഡന്റൽ സീക്വൻസ് ഓഫ് ഇവന്റ്സ് അല്ലെ, ആൻ ആക്സിഡന്റൽ സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? കോയിൻസിഡൻസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം എന്താണ് ആൻ ആക്സിഡന്റൽ സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കും എൻ്റെ ആൻസർ? കോയിൻസിഡൻസ് എന്നായിരിക്കും. എന്തായിരിക്കും? കോയിൻസിഡൻസ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം ഫിഡ്ജറ്റ്. എന്താണ് ഫിഡ്ജറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വൺ അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെ ആയിരിക്കും? ടു ബിഹേവ് നെർവസ്ലി ഓർ റെസ്റ്റ്ലെസ്ലി. വളരെ നെർവസ് ആയിട്ടും റെസ്റ്റ്ലെസ് ആയിട്ടും പെരുമാറുന്നതിനെയാണ് നമ്മൾ ഫിഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് പുതിയൊരു വാക്കാണ്, നമുക്ക് വൺ വേർഡായിട്ട് അങ്ങനെ പി എസ് സി ചോദിച്ചിട്ടില്ല ഫിഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ എൽ ഡി സി പരീക്ഷകളിൽ ചോദിക്കാം. അപ്പോൾ നോക്കുക, ടു ബിഹേവ് നെർവസ്ലി ഓർ റെസ്റ്റ്ലെസ്ലി എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വൺ വേർഡായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഫിഡ്ജറ്റ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ടു ബിഹേവ് നെർവസ്ലി ഓർ റെസ്റ്റ്ലെസ്ലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിഡ്ജറ്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസറായി വരിക. ഇനി അടുത്ത നോക്കാം ഡിസ്മേ. ഡിസ്മേ എന്നുള്ള വാക്കാണ്, അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയായിരിക്കും ഡിസ്മേ എന്നുള്ളതിൻ്റെ? നോക്കാം, ലോസ് ഓഫ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് ട്രബിൾ. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നതിനെയാണ് നമ്മൾ ഡിസ്മേ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ലോസ് ഓഫ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് ട്രബിൾ എന്ന് ചോദ്യം വരും. വൺ വേർഡായിട്ട് പല ഓപ്ഷൻസും കാണും, അതിൽ ഡിസ്മേ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കണം നമ്മുടെ ശരിയായിട്ടുള്ള ആൻസറായി വരേണ്ടത്. ഇനി മസ്റ്റ് എന്താണ്? ടു ഗ്യാദർ ഓർ സമണപ്പ്, കൂട്ടം കൂടുക അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കുക, ഒന്നിച്ച് ചേരുക എന്നുള്ളതാണ് മസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ടു ഗ്യാദർ അല്ലെങ്കിൽ സമണപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വൺ വേർഡായിട്ട് എഴുതാൻ പറ്റുക എന്തായിരിക്കും? മസ്റ്റർ എന്നുള്ളതായിരിക്കും. ഓക്കെ, മസ്റ്റർ. ഇനി അടുത്ത് നോക്കുക വയൽ. ഇതും അങ്ങനെ പി എസ് സി പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, വി ഐ എൽ ഇ വയൽ. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും? ഡിസ്ഗസ്റ്റിംഗ് അല്ലെങ്കിൽ അൺപ്ലസൻറ്റ്, സന്തോഷമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുക, വിഷമിച്ചിരിക്കുക എന്നുള്ള എന്തൊക്കെ വൺ വേർഡാണ് എന്ത് വയൽ. ഇത് മിക്കവാറും വൺ വേർഡായിട്ടതിനേക്കാൾ ഉപരി സിനോണിമായിട്ടായിരിക്കും ചോദിക്കുക, കാരണം ഒറ്റ വാക്കുകൾ ഇവിടെ ഡിസ്കസ്റ്റിംഗ് അല്ലെങ്കിൽ അൺപ്ലസൻറ്റ് എന്നുള്ളത് സിനോണിമായിട്ട് വേണമെങ്കിൽ ചോദിക്കുക. അപ്പം നമുക്ക് എന്ത് എഴുതാം? വയൽ, അല്ലെങ്കിൽ വയൽ എന്ന് പറയുന്ന വാക്ക് എന്നിട്ട് അതിൻ്റെ സിനോണിം എഴുതാനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഡിസ്കസ്റ്റിംഗ് അല്ലെങ്കിൽ അൺപ്ലസൻറ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത് ഈവ്സ് ഡ്രോപ്പ്. ഇതും നമ്മൾ പി എസ് സി പരീക്ഷകളിൽ അങ്ങനെ കണ്ടിട്ടില്ല വൺ വേർഡായിട്ട്. അപ്പോൾ എന്തായിരിക്കും ഈവ്സ് ഡ്രോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ അല്ലേ, ഏതെങ്കിലും ഒരു സ്വകാര്യ സംഭാഷണം, രണ്ടുപേർ നടത്തുന്ന, രണ്ടോ മൂന്നോ പേർ നടത്തുന്ന സ്വകാര്യ സംഭാഷണം നമ്മൾ എന്ത് ചെയ്യുക? ഒളിഞ്ഞിന്ന് രഹസ്യമായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കേൾക്കുക, അതിനെയാണ് നമ്മൾ ഈവ്സ് ഡ്രോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് അപ്പം ഇങ്ങനെ ആയിരിക്കും വരിക, ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ, അതെന്തായിരിക്കും? ഈവ്സ് ഡ്രോപ്പ് എന്നായിരിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം ഇനി അടുത്തത് ബീൻ പോൾ. ബീൻ പോൾ എന്താണ് ബീൻ പോൾ? നോക്കുക, സ്ലാങ് ഫോർ എ ടോൾ തിൻ പേഴ്സൺ. സ്ലാങ് ഫോർ എ ടോൾ തിൻ പേഴ്സൺ. ബീൻ പോളിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? കനം കുറഞ്ഞ നീളമുള്ള ഒരു വടിയെയാണ് നമ്മൾ ബീൻ പോൾ എന്ന് പറയുന്നത്. അതെന്തിൻ്റെ സ്ലാങ് ആയിട്ട് ഉപയോഗിക്കാം? എ ടോൾ തിൻ പേഴ്സൺ, ഒരു നീളമുള്ള കനം കയറുന്ന ഒരു വ്യക്തിയെ കളിയാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് സ്ലാങ് ആയിട്ട് നമുക്ക് ബീൻ പോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുക, സ്ലാങ് ഫോർ എ ടോൾ തിൻ പേഴ്സൺ എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മളായിരിക്കും ബീൻ പോൾ എന്നായിരിക്കണം നമ്മുടെ ആൻസർ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വൺ വേർഡായിട്ട് നമുക്ക്
ഈ പറയുന്ന 10-ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ വൺ വേർഡ് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി എന്ന രീതിയിൽ മാച്ച് ദ ഫോളോയിങ് എന്ന തരത്തിൽ കൊടുത്തിരുന്ന വൺ വേർഡ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ പറ്റും. നമുക്ക് പരിചിതമല്ലാത്ത വാക്ക് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ലാത്ത ഒരു വാക്കാണ് ഈ പറയുന്നത് പോലുള്ള വാൽഡിക്ടോറിയൻ എന്നുള്ള ചോദ്യം. അതേപോലെ എജൈൽ എന്ന് പറയുന്ന ഈ പറയുന്ന ചോദ്യങ്ങൾ അല്ലെ. ഈ എജൈൽ എജൈൽ എന്ന് പറയുന്ന നമ്മൾ അങ്ങനെ നമുക്ക് പി എസ് സി പരീക്ഷയിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഫിജറ്റ് ഫിജറ്റ് എന്ന് പറയുന്ന വാക്കും നമ്മളങ്ങനെ വലുതായിട്ട് ഈ പറയുന്ന എന്താണ് പരീക്ഷകളിൽ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ വയൽ വി ഐ എൽ ഇ വയൽ അതും വലുതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈവ്സ് ഡ്രോപ്പ് ഓക്കെ അതുപോലെ ബീൻ പോൾ. അപ്പൊ ഈ പറയുന്ന ഇത്രയും വാക്കുകൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇതായിരിക്കും പരീക്ഷയ്ക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു ഞാൻ ഈ പറഞ്ഞ വാൽഡിക്ടോറിയൻ എന്ന് പറയുന്ന വാക്ക് അല്ലെ, വാൽഡിക്ടോറിയൻ അത് നമ്മൾ ശ്രദ്ധിക്കുക. എന്തായിരിക്കും അത്? എ സ്റ്റുഡന്റ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ്. അതുപോലെ തന്നെ എജയിൽ എന്താണ് എജയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി അല്ലെ. ഇനി അതേപോലെ ഈ വരുന്ന ഫിജറ്റ് അല്ലെ, ഫിജറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും ചില പരീക്ഷയ്ക്ക് ഇനി വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയിൽ ചോദിക്കാം. എന്തായിരിക്കും ടു ബിഹേവ് നെർവസ്ലി ഓർ റെസ്റ്റ്ലെസ്ലി. ഇനി അടുത്ത് നമുക്ക് ഉള്ളത് വയൽ. ഇതങ്ങനെ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടില്ല. എന്തായിരിക്കും അത്? ഡിസ്ഗസ്റ്റിംഗ് അല്ലെങ്കിൽ അൺപ്ലസന്റ് എന്നുള്ളതാണ്. ഇനി അടുത്തത് ഈവ്സ് ഡ്രോപ്പ്. ഇതും അങ്ങനെ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ എന്തായിരിക്കും ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഇനി അടുത്തത് ബീൻ പോൾ. എന്താണ് സ്ലാങ് ഫോർ എ ടോൾ തിൻ പേഴ്സൺ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. അപ്പം ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചു വെക്കുക, എന്നിട്ടത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ എൽ ഡി സി എന്നായിരിക്കണമെന്നില്ല, ഏത് പരീക്ഷയ്ക്കും ഇത് ചോദിക്കാം. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമേ എന്റെ ക്ലാസ് കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.